എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രത്തിനും യോജിക്കുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ സ്ത്രീ നക്ഷത്രങ്ങൾ നോക്കിയാണ് ഏതൊക്കെ പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നു എന്ന് നോക്കാറ്. വിവാഹ സമയത്താണ് സാധാരണ ഇങ്ങനെ നോക്കാറുള്ളത്. കൂട്ടുകച്ചവട സമയത്തും ഇങ്ങനെ നോക്കാറുണ്ട്. ആദ്യമായി അശ്വതി എന്ന സ്ത്രീ നക്ഷത്രത്തിന് ഏതൊക്കെ പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം. ആൺ നക്ഷത്രങ്ങളായ അശ്വതി, മകം, തൃക്കേട്ട, മൂലം, രേവതി, ആയില്യം, ഭരണി, പൂയം, പൂരം, രോഹിണി, ചിത്തിര, ഉത്രാടം, അവിട്ടം, കാർത്തിക, പുണർദം, ഉത്രം, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളുമായുള്ള ബന്ധം നല്ലതല്ല. ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നല്ല ബന്ധങ്ങളെന്ന് പറയാം. അനിഴം, തിരുവോണം, ചോതി, അത്തം, പൂരാടം, ഉത്രട്ടാതി, വിശാഖം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായുള്ള ബന്ധം അശ്വതി നക്ഷത്രത്തിന് നല്ലതാണ്. അടുത്തത് ഭരണി. ഭരണി എന്ന സ്ത്രീ നക്ഷത്രത്തിന് ഏതൊക്കെ നക്ഷത്രങ്ങളുമായി ബന്ധം പാടില്ല എന്ന് നോക്കാം. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ചതയം, ആയില്യം, കാർത്തിക, പുണർദം, ഉത്രം, രോഹിണി, അത്തം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളുമായുള്ള ബന്ധം പാടില്ല. ഏതൊക്കെ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ടെന്ന് പറയാം. തൃക്കേട്ട, അശ്വതി, രേവതി, മൂലം, ഉത്രാടം, പൂരുരുട്ടാതി, വിശാഖം, മകം, ചോതി, തിരുവോണം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിന് ഏതൊക്കെ നക്ഷത്രങ്ങളുമായി ബന്ധം പാടില്ല എന്ന് നോക്കാം. കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, പൂയം, തിരുവാതിര, രോഹിണി, അത്തം, ചിത്തിര, മകയിരം എന്നീ നക്ഷത്രങ്ങളുമായി ബന്ധം പാടില്ല. ഏതൊക്കെ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ടെന്ന് നോക്കാം. മൂലം, ചതയം, തൃക്കേട്ട, ചോതി, അനിഴം, അശ്വതി, ഭരണി, മകം, ഉത്രട്ടാതി, രേവതി, ആയില്യം, പൂരാടം, അവിട്ടം, പൂരം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്രം ഏതൊക്കെ പാടില്ല എന്ന് നോക്കാം. രോഹിണി, തിരുവാതിര, അത്തം, ചോതി, തിരുവോണം, ചതയം, പൂയം, മകം, പൂരം എന്നീ നക്ഷത്രങ്ങളുമായുള്ള ഒരു ബന്ധവും പാടില്ല. ഏതൊക്കെ നക്ഷത്രങ്ങൾ നല്ല പൊരുത്തമുണ്ടെന്ന് നോക്കാം. പൂരുരുട്ടാതി, വിശാഖം, അശ്വതി, ഭരണി, പൂരാടം, കാർത്തിക, തൃക്കേട്ട, മൂലം, ഉത്രാടം, അവിട്ടം, രേവതി, മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, അനിഴം, ഉത്രട്ടാതി, ആയില്യം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. ഇനി മകയിരം നക്ഷത്രത്തിൻ്റെ ബന്ധം പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഭരണി, മകയിരം, പൂയം, പൂരം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, വിശാഖം, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളുമായി യാതൊരു ബന്ധവും പാടില്ല. നീ ഏതൊക്കെ നക്ഷത്രങ്ങളായി നല്ല നല്ല പൊരുത്തമുണ്ടെന്ന് നോക്കാം. തിരുവോണം, അശ്വതി, കാർത്തിക, രോഹിണി, ചതയം, മൂലം, ഉത്രാടം, പൂരുട്ടാതി, രേവതി, ചോതി, തൃക്കേട്ട, അത്തം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. ഇനി തിരുവാതിര നക്ഷത്രം പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രോഹിണി, തിരുവാതിര, അത്തം, ചോതി, തിരുവോണം, ചതയം, മകം, പൂയം, അനിഴം ഇനി ഏതൊക്കെ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ടെന്ന് നോക്കാം. രേവതി, ഭരണി, പൂരാടം, ഉത്രാടം, പൂരുട്ടാതി, കാർത്തിക, അശ്വതി, മകയിരം, പുണർദം, തൃക്കേട്ട, അവിട്ടം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രട്ടാതി, ആയില്യം, പൂരം, വിശാഖം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തത്തിലാണ്. ഇനി പുണർദ നക്ഷത്രം യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം,
ഉത്രാടം പൊരുട്ടാതി പൂയം മകം ചിത്തിര തൃക്കേട്ട ആയില്യം പൂരം യോജിക്കുന്നവ ഏതൊക്കെയാണ് നോക്കാം. അശ്വതി മകയിരം മൂലം തിരുവോണം രോഹിണി തിരുവാതിര അത്തം ചോതി അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി ഭരണി അനിഴം പൂരാടം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ട്. ഇനി പൂയം നക്ഷത്രം യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. ഭരണി മകയിരം പൂയം പൂരം ചിത്തിര അനിഴം അവിട്ടം ഉത്രട്ടാതി ആയില്യം അത്തം കാർത്തിക ചോതി വിശാഖം തൃക്കേട്ട ഉത്രാടം മൂലം മകം ഉത്രം എന്നീ നക്ഷത്രങ്ങളുമായി യാതൊരു പൊരുത്തവുമില്ല. ഇനി പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. പുണർദം തിരുവോണം രേവതി തിരുവാതിര അശ്വതി രോഹിണി ചതയം പൊരുട്ടാതി. അടുത്തത് ആയില്യം നക്ഷത്രം പൊരുത്തമില്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി ആയില്യം മകം തൃക്കേട്ട മൂലം രേവതി ഉത്രം ഭരണി രോഹിണി ചിത്തിര വിശാഖം അനിഴം തിരുവോണം ചോതി പൂരാടം പൂരം അത്തം. ഇനി ഏതൊക്കെ നക്ഷത്രങ്ങളല്ല പൊരുത്തമുണ്ടെന്ന് നോക്കാം. കാർത്തിക ഉത്രാടം അവിട്ടം ചതയം മകയിരം തിരുവാതിര പുണർദം പൂയം പൊരുട്ടാതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തത്തിലാണ്. ഇനി മകം നക്ഷത്രം പൊരുത്തമില്ലാത്തത് അശ്വതി ആയില്യം മകം തൃക്കേട്ട മൂലം രേവതി പൂരം വിശാഖം അവിട്ടം അത്തം മകീരം ചിത്തിര ചോതി അനിഴം പൂരാടം ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുമായി പൊരുത്തമില്ല. പൊരുത്തമുള്ളത് ഭരണി കാർത്തിക രോഹിണി പുണർദം പൂയം ചതയം പൊരുട്ടാതി ഉത്രട്ടാതി തിരുവാതിര തിരുവോണം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. ഇനി പൂരം നക്ഷത്രം നോക്കുക. പൊരുത്തമില്ലാത്തത് ഭരണി മകയിരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ചോതി ചതയം തിരുവോണം അത്തം. ഇനി പൊരുത്തമുള്ളത് അശ്വതി പൂരുരുട്ടാതി മകം കാർത്തിക പുണർദം രേവതി ആയില്യം തിരുവാതിര രോഹിണി ഉത്രം വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. ഇനി ഉത്രം നക്ഷത്രം പൊരുത്തമില്ലാത്തത് കാർത്തിക പുണർദം ഉത്രം വിശാഖം ഉത്രാടം പൂരുരുട്ടാതി അനിഴം പൂരാടം അത്തം തൃക്കേട്ട മൂലം തിരുവോണം ചിത്തിര അവിട്ടം. പൊരുത്തമുള്ളത് ഏതെല്ലാം നോക്കുക. തിരുവാതിര അശ്വതി ഭരണി പൂയം പൂരം ഉത്രട്ടാതി രേവതി ആയില്യം മകം ചതയം രോഹിണി ചോതി മകയിരം. അടുത്തത് അത്തം നക്ഷത്രമാണ്. പൊരുത്തമില്ലാത്തത് രോഹിണി തിരുവാതിര അത്തം ചോതി തിരുവോണം ചതയം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അനിഴം അവിട്ടം എന്നീ നക്ഷത്രങ്ങളുമായി പൊരുത്തമില്ല. പൊരുത്തമുള്ളത് ഏതെല്ലാം നോക്കുക. പുണർദം പൂരുട്ടാതി മകയിരം രേവതി മകം ഉത്രം അശ്വതി ഭരണി കാർത്തിക പൂരം പൂയം ആയില്യം വിശാഖം ഉത്രട്ടാതി ചിത്തിര എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ട്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. യോജിക്കാത്തത് ഭരണി മകയിരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ചോതി ചതയം വിശാഖം തൃക്കേട്ട ഉത്രാടം തിരുവോണം. യോജിക്കുന്നവ മകം കാർത്തിക തിരുവാതിര അശ്വതി രോഹിണി പുണർദം അത്തം രേവതി ഉത്രം ആയില്യം മൂലം പൊരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. യോജിക്കാത്ത നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര അത്തം ചോതി തിരുവോണം ചതയം പൂയം പൂരം മകം അനിഴം തൃക്കേട്ട മൂലം പൂരാടം വിശാഖം ഉത്രാടം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി.
യോജിക്കുന്നവ മകയിരം, പുണർദം, രേവതി, കാർത്തിക, ആയില്യം, ഉത്രം, ചിത്തിര, അശ്വതി, ഭരണി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമാണ്. ഇനി വിശാഖ നക്ഷത്രം നോക്കാം. ഒക്കാത്തത് കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, പൂയം, ആയില്യം, തിരുവോണം, ചതയം, പൂരം, ഭരണി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രട്ടാതി, രേവതി. യോജിക്കുന്നവ മകം, ചിത്തിര, അശ്വതി, രോഹിണി, മകയിരം, തിരുവാതിര, അത്തം, ചോതി, അവിട്ടം എന്നിവയാണ് യോജിക്കുന്ന നക്ഷത്രങ്ങൾ. അടുത്തത് അനിഴം നക്ഷത്രമാണ്. യോജിക്കാത്തവ ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, അശ്വതി, തിരുവാതിര, കാർത്തിക, മൂലം, പൂരുരുട്ടാതി, ഉത്രാടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ യോജിക്കാത്തവയാണ്. ഇനി യോജിക്കുന്നവ പുണർദം, ആയില്യം, അത്തം, ചോതി, വിശാഖം, രോഹിണി, മകം, ഉത്രം, തൃക്കേട്ട, തിരുവോണം, രേവതി എന്നീ നക്ഷത്രങ്ങൾ നല്ല യോജിപ്പാണ്. ഇനി തൃക്കേട്ട നക്ഷത്രമാണ്. യോജിക്കാത്തവ അശ്വതി, ആയില്യം, തൃക്കേട്ട, രേവതി, മൂലം, മകം, തിരുവാതിര, പൂരം, അത്തം, ഉത്രാടം, ഭരണി, രോഹിണി, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, പൂരാടം, തിരുവോണം. യോജിക്കുന്നവ കാർത്തിക, പുണർദം, പൂയം, ഉത്രം, ചിത്തിര, വിശാഖം, അനിഴം, മകയിരം, ചോതി എന്നീ നക്ഷത്രങ്ങളെല്ലാം യോജിപ്പാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. യോജിക്കാത്ത നക്ഷത്രങ്ങൾ അശ്വതി, ആയില്യം, മകം, തൃക്കേട്ട, മൂലം, രേവതി, തിരുവാതിര, ചിത്തിര, ചോതി, പൂരാടം, ഉത്രട്ടാതി, ഭരണി, ഉത്രം, പുരുട്ടാതി, കാർത്തിക, മകയിരം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഇനി യോജിക്കുന്ന നക്ഷത്രങ്ങൾ വിശാഖം, പുണർദം, പൂയം, പൂരം, അത്തം, അനിഴം, രോഹിണി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്താണ്. ഇനി പൂരാടം നക്ഷത്രം യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, അത്തം, ചോതി, കാർത്തിക, രോഹിണി, തിരുവാതിര, തിരുവോണം, ചതയം. യോജിക്കുന്ന നക്ഷത്രങ്ങൾ പുണർദം, ഉത്രം, ആയില്യം, മകം, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, പൂരുരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തത്തിലാണ്. ഇനി ഉത്രാടം നക്ഷത്രം യോജിക്കാത്ത നക്ഷത്രങ്ങൾ കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, അശ്വതി, ഭരണി, ചതയം, രോഹിണി, മകയിരം, ചിത്തിര, തിരുവോണം, അവിട്ടം. യോജിക്കുന്നവ തിരുവാതിര, പൂയം, പൂരം, ചോതി, അനിഴം, പൂരാടം, ആയില്യം, മകം, തൃക്കേട്ട, മൂലം, അത്തം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളായിട്ട് നല്ല പൊരുത്തം. ഇനി തിരുവോണം നക്ഷത്രം പൊരുത്തമില്ലാത്തത് നോക്കാം. രോഹിണി, തിരുവാതിര, അത്തം, ചോതി, തിരുവോണം, ചതയം, അശ്വതി, മകയിരം, പൂയം, ആയില്യം, മകം, പൂരം, അനിഴം, തൃക്കേട്ട, അവിട്ടം, ഭരണി, കാർത്തിക, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളായിട്ട് പൊരുത്തം കുറവാണ്. നല്ല പൊരുത്തമുള്ളത് പുണർദം, വിശാഖം, ഉത്രം, ചിത്തിര, ഉത്രാടം, പൂരുട്ടാതി, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങളായിട്ട് നല്ല പൊരുത്താണ്. പിന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, അശ്വതി, പൂരുട്ടാതി, രോഹിണി, തിരുവാതിര, പുണർദം, രേവതി. നല്ല യോജിപ്പുള്ള നക്ഷത്രങ്ങൾ മൂലം, മകം, ഉത്രം, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അത്തം, ചതയം, ആയില്യം, തൃക്കേട്ട, കാർത്തിക. ചതയം നക്ഷത്രത്തിൻ്റെ നോക്കാം, പൊരുത്തമില്ലാത്ത ഇത് ഏതെല്ലാം നോക്കാം. ചതയം നക്ഷത്രത്തിൻ്റെ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. രോഹിണി, തിരുവാതിര, അത്തം, ചോതി, തിരുവോണം, ചതയം, ഭരണി, രേവതി, പുണർദം, പൂയം, മകയിരം, അനിഴം, ഉത്രട്ടാതി. ഇനി യോജിക്കുന്നവ, നല്ല യോജിക്കുന്നവ വിശാഖം, തൃക്കേട്ട, ആയില്യം, ചിത്തിര, അവിട്ടം, ഉത്രം, ഉത്രാടം, മൂലം, പൂരാടം,
മകം, പോരുരുട്ടാതി, കാർത്തിക, പൂരം എന്നീ നക്ഷത്രങ്ങളായിട്ട് നല്ല പൊരുത്താണ്. ഇനി പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ നോക്കാം, ഏതാ യോജിക്കാത്തതെന്ന് നോക്കാം. കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, രോഹിണി, മകയിരം, തിരുവാതിര, പൂരം, ഭരണി, പൂയം, ആയില്യം, തൃക്കേട്ട, ഉത്രട്ടാതി, രേവതി. ഇനി നല്ല പൊരുത്തങ്ങളില്ലാത് ഏതെല്ലാം നോക്കാം. അത്തം, ചോതി, മൂലം, തിരുവോണം, മകം, ചിത്തിര, അവിട്ടം, ചതയം, അശ്വതി, അനിഴം, പൂരാടം എന്നീ നക്ഷത്രങ്ങളായിട്ട് നല്ല പൊരുത്താം. ഉത്രട്ടാതി നക്ഷത്രം പൊരുത്തമില്ലാത്തത് ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, അശ്വതി, കാർത്തിക, രോഹിണി, പുണർദം, തിരുവാതിര, മകം എന്നീ നക്ഷത്രങ്ങളായിട്ട് പൊരുത്തം കുറവാണ്. നല്ല പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ തിരുവോണം, പൂരുരുട്ടാതി, തൃക്കേട്ട, ഉത്രാടം, ചോതി, അത്തം, വിശാഖം, മൂലം, ചതയം, രേവതി, ഉത്രം, ആയില്യം എന്നീ നക്ഷത്രങ്ങളായിട്ട് നല്ല പൊരുത്തമുണ്ട്. പിന്നെ അവസാനമായിട്ട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൻ്റെ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ അശ്വതി, ആയില്യം, മകം, തൃക്കേട്ട, മൂലം, രേവതി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, ഭരണി, പൂരം എന്നീ നക്ഷത്രങ്ങളായിട്ട് യാതൊരു ബന്ധവും പാടില്ല, പൊരുത്തം കുറവാണ്. ഇനി പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഉത്രാടം, അനിഴം, തിരുവോണം, ഉത്രം, ചോതി, വിശാഖം, അവിട്ടം, ഉത്രട്ടാതി, പൂയം, പൂരാടം, ചതയം, പൂരുട്ടാതി, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ട്. ഇപ്പം പറഞ്ഞത് സ്ത്രീ നക്ഷത്രങ്ങൾ എങ്ങനെ പുരുഷ നക്ഷത്രങ്ങളായിട്ട് യോജിക്കുന്നു എന്നുള്ളതാണ്.